ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഫ് എൽ ആർ യൂണിറ്റ്, ന്യൂമാറ്റിക് ആപ്ലിക്കേഷൻസ് എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കി. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ന്യൂമാറ്റിക് ആക്ടുവേറ്റേഴ്സ്, സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്, അതാണ് പഠിക്കാനുള്ളത്. ന്യൂമാറ്റിക് ആക്ടുവേറ്റേഴ്സ് കംപ്രസ്ഡ് എയറിലുള്ള പ്രഷർ എനർജിയെ മെക്കാനിക്കൽ എനർജിയായി മാറ്റി യൂസ്ഫുൾ വർക്കുകൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. പ്രഷറൈസ് ചെയ്ത എയർ ടാങ്കിൽ നിന്ന് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ന്യൂമാറ്റിക് ആക്ടുവേറ്റേഴ്സിലേക്ക് കടത്തിവിടുന്നു. എയർ സിലിണ്ടർ അതിവേഗത്തിൽ റെസ്പോണ്ട് ചെയ്യുന്ന ലീനിയർ ത്രസ്റ്റ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ഉണ്ടാക്കുന്ന ഒരു സിമ്പിളും എഫീഷ്യൻറ്റുമായ ഡിവൈസാണ്. ഫ്രിക്ഷൻ ലോസസ് കുറവും, എന്നാൽ സിലിണ്ടർ ഗുഡ് കണ്ടീഷൻ ആണെങ്കിൽ ചിലപ്പോൾ ഈ ലോസസ് 5% വരെയാകാം. സിംഗിൾ പർപ്പസ് ആപ്ലിക്കേഷനിൽ വേഗത്തിലുള്ള ചലനത്തിന് പ്രത്യേകിച്ചും സിലിണ്ടറുകൾ സൂട്ടബിളാണ്. ന്യൂമാറ്റിക് സിലിണ്ടറുകളുടെ മുഖ്യ പരിമിതി കംപ്രസ്ഡ് എയറിൻ്റെ ഇലാസ്റ്റിക് നേച്ചർ. തീർത്തും സ്ഥിരമായ ഫോഴ്സുകൾ അല്ലെങ്കിൽ ചലനങ്ങൾക്ക് വളരെ ആക്യുറേറ്റായ ഫീഡ് ആവശ്യമായി വരുമ്പോഴോ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ലോഡിനെതിരെ പ്രയോഗിക്കുമ്പോഴോ ചലനശക്തി ഉണ്ടാക്കുന്നത് അൺസ്യൂട്ടബിളായിട്ടാണ്. താരതമ്യേന ലോ സപ്ലൈ പ്രഷറിൽ ലിമിറ്റഡ് ത്രസ്റ്റ് ഔട്ട്പുട്ടാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ഹൈ ഔട്ട്പുട്ട് ലഭിക്കാൻ വലിയ സൈസ് സിലിണ്ടറുകൾ വേണ്ടിവരും. ടൈപ്സ് ഓഫ് ന്യൂമാറ്റിക് ആക്ടുവേറ്റേഴ്സ്. ന്യൂമാറ്റിക് സിലിണ്ടറുകൾ ലീനിയർ, റോട്ടറി, ഓക്സിലേറ്ററി എന്നീ ചലനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഈ മൂന്ന് തരം ന്യൂമാറ്റിക് ആക്ടുവേറ്റേഴ്സുകൾ ഇവയാണ്. ഒന്ന്, ലീനിയർ ആക്ടുവേറ്റേഴ്സ് ഓർ ന്യൂമാറ്റിക് സിലിണ്ടേഴ്സ്. രണ്ട്, റോട്ടറി ആക്ടുവേറ്റേഴ്സ് ഓർ എയർ മോട്ടേഴ്സ്. മൂന്ന്, ലിമിറ്റഡ് ആംഗിൾ ആക്ടുവേറ്റേഴ്സ്. ഇത് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. അടുത്തതായി കാൽക്കുലേഷൻ ഓഫ് സിലിണ്ടർ ഫോഴ്സസ്. ഒരു ന്യൂമാറ്റിക് സിലിണ്ടറിൽ ഹൈ പ്രഷർ എയർ കടത്തിവിടുമ്പോൾ ഫോർവേഡ് സ്ട്രോക്കിലും ബാക്ക്വേഡ് സ്ട്രോക്കിലും അനുഭവപ്പെടുന്ന ബലങ്ങൾ പറ്റിയാണ്. എഫ് ഈക്വൽസ് പി ഇൻറ്റു എ ബൈ 10 ന്യൂട്ടൺ. ഇവിടെ പി പ്രഷർ അറ്റ് ദി സിലിണ്ടർ ഇൻ ബാർ, എ എഫക്റ്റഡ് ഏരിയ ഓഫ് സിലിണ്ടർ പിസ്റ്റൺ ഇൻ മില്ലിമീറ്റർ സ്ക്വയർ. പുസ്തകത്തിലെ പേജ് നമ്പർ 74 രണ്ട് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഡിഡക്ഷൻ ഫോർ ഫുൾ ഫോഴ്സ്. അത് റിവേഴ്സ് ഡയറക്ഷൻ ഉള്ളതും മറ്റേത് പുഷ് ഫോഴ്സ്, അത് ഫോർവേഡ് ഡയറക്ഷനിലും. അപ്പം നമുക്ക് ഇവിടെ ഫോർവേഡ് ഡയറക്ഷനിൽ പിസ്റ്റണിൽ എന്ത് ഫോഴ്സ് വേണം, അത് എത്ര ഫോഴ്സ് വേണം എന്നുള്ളതിന് വേണ്ടിയുള്ള സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടേബിളാണ് ഇത്. പ്രധാനമായിട്ടും വേണ്ടത് സിലിണ്ടർ ബോർ സൈസും പിസ്റ്റൺ റോഡ് സൈസും ടെൻഷൻ ലോഡിംഗ് അല്ലെങ്കിൽ പുൾ ഫോഴ്സ്, കംപ്രഷൻ ലോഡിംഗ്, പുഷ് ഫോഴ്സ് ആണ്. ഇത് പിസ്റ്റൺ റോഡ് സെലക്ഷൻ ചാർട്ടിൽ കാണാം. പിസ്റ്റൺ റോഡ് കംപ്രഷൻ ലോഡിലാണെങ്കിൽ പുഷ് ഫോഴ്സ് ടേബിൾ ഉപയോഗിക്കാം.
പിസ്റ്റൺ റോഡ് കംപ്രഷൻ ലോഡിലാണെങ്കിൽ പുഷ് ഫോഴ്സ് ടേബിൾ ഉപയോഗിക്കുക. ഇത് കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയറാണ് ഇനി പറയുന്നത്. ഒന്ന്, ഓപ്പറേറ്റിംഗ് പ്രഷർ ആവശ്യമുള്ളതിൻ്റെ അടുത്ത് വരെ തിരിച്ചറിയുക. ടേബിളിൽ ഉദാഹരണമായിട്ട് 10 bar എടുത്തിട്ടുണ്ട്. അതേ ഓളത്തിൽ ലോഡിനെ മൂവ് ചെയ്യിക്കുന്നതിനുള്ള ഫോഴ്സ് തിരിച്ചറിയുക, അതായത് 28 N. 3, അതേ റോയിൽ ആവശ്യമുള്ള സിലിണ്ടർ ബോർ നോക്കുക. F=P×A/10. അതുപയോഗിച്ച് ചെയ്യുമ്പോൾ 28 N എന്ന് കിട്ടുന്നു. ഇവിടെ ഈ ടേബിളിൽ പുഷ് ഫോഴ്സ് ടേബിളാണെങ്കിൽ സിലിണ്ടർ ബോറിൻ്റെ ഡയമീറ്ററാണ് ഒരു ഒരു കോളത്തിൽ. അടുത്തത് പിസ്റ്റണിൻ്റെ ഏരിയ, അതാണ് കൊടുത്തിരിക്കുന്നത്. സിലിണ്ടർ ബോറിൻ്റെ ഡയമീറ്ററിനനുസരിച്ചുള്ള ക്രോസ് സെക്ഷനിലെ ഏരിയ. ഇനി റിഡക്ഷൻ ഇൻ ഫോഴ്സ് ന്യൂട്ടൺ അറ്റ് വേരിയസ് പ്രഷേഴ്സ് ഇൻ ബാർ. ബാറിനനുസരിച്ച് ഉള്ള ഈ റിഡക്ഷൻ ഫോഴ്സ് ന്യൂട്ടണിൽ കൊടുത്തിരിക്കുന്നു. അത് 1, 5, 7, 10 എന്നിങ്ങനെ ബാറാണ്. അതിനനുസരിച്ചുള്ള ഫോഴ്സാണ് ന്യൂട്ടണിൽ തുടർന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ നിരയിലാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഈ 10 bar 28 N സെലക്ട് ചെയ്തു. 6th സിലിണ്ടർ ബോർ 6 എടുത്തു. അപ്പം അതിൻ്റെ ഏരിയ 28 mm². അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഫോഴ്സ് ഫോർവേഡ് സ്ട്രോക്കിൽ 28 N എന്ന് കിട്ടും. സിലിണ്ടർ ഡയമെൻഷൻസ് വളരെ കൂടുതലാണെങ്കിൽ പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രഷർ കൂട്ടുക. പിസ്റ്റൺ റോഡ് ടെൻഷൻ ലോഡിലാണെങ്കിൽ ഡിഡക്ഷൻ ഫോർ ഫുൾ ഫോഴ്സ് ടേബിൾ ഉപയോഗിക്കുക. പ്രൊസീജിയർ സെയിം ആണ്. പക്ഷേ പിസ്റ്റൺ റോഡിൻ്റെ റിഡക്ഷൻ മൂലം കുറഞ്ഞ ഏരിയ കാരണം ഫുൾ സ്ട്രോക്കിൻ്റെ ലഭ്യമായ ബലം കുറവാണ്. ഫുൾ ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, മുമ്പ് ഉപയോഗിച്ച പോലെ പുഷ് ഫോഴ്സിൻ്റെ അതേ പ്രൊസീജിയർ ഫോളോ ചെയ്യുക. ഇവിടെ പുഷ് ഫോഴ്സ് ടേബിളിൽ നമ്മൾ 39 N എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നു. 2, ഡിഡക്ഷൻ ഫോർ ഫുൾ ഫോഴ്സ് ടേബിൾ ഉപയോഗിച്ച് പിസ്റ്റൺ റോഡിൻ്റെയും സെലക്ട് ചെയ്ത പ്രഷറിൻ്റെയും അടിസ്ഥാനത്തിൽ ഫോഴ്സ് കണ്ടുപിടിക്കുക. എക്സാമ്പിൾ 14 N. ഇത് റിഡക്ഷൻ ഫോർ ഫുൾ ഫോഴ്സ് ടേബിളിലുള്ളതാണ്. ഒറിജിനൽ പുഷ് ഫോഴ്സിൽ നിന്ന് ഈ ഫോഴ്സ് കുറയ്ക്കുക. ഇതിൻ്റെ റിസൾട്ടൻ്റാണ് ലോഡിനെ ചലിപ്പിക്കാനുള്ള അവൈലബിൾ ഫോഴ്സ്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഈ റിസൾട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ പിസ്റ്റൻ്റെ റിട്ടേൺ സ്ട്രോക്കിൽ അനുഭവപ്പെടുന്ന ഫോഴ്സാണ് ഈ പറഞ്ഞ 25 N. ഈ ഫോഴ്സ് വേണ്ടത്ര ഇല്ലെങ്കിൽ ഈ പ്രോസസ്സ് ആവർത്തിക്കുകയും സിസ്റ്റത്തിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രഷർ കൂട്ടുകയോ അല്ലെങ്കിൽ പോസിബിളായ സിലിണ്ടർ ഡയമീറ്റർ സെലക്ട് ചെയ്യുകയോ ചെയ്യുക. ആക്ച്വേറ്റർ ചലിക്കുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരമാണ് സ്ട്രോക്ക്. ഇതൊരു ലീനിയർ ആക്ച്വേറ്ററിൻ്റെ കഴിവിൻ്റെ മെഷർമെൻ്റാണ്. ആക്ച്വേറ്ററിൻ്റെ വെയിറ്റ് കപ്പാസിറ്റി, ഇതിനെടുക്കുന്ന സമയം എത്രയാണ്, ചലനത്തിൻ്റെ വേഗത, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫോഴ്സ് തുടങ്ങിയ കീ ഫാക്ടേഴ്സുകൾ നിർണ്ണയിക്കാൻ സ്ട്രോക്ക് സഹായിക്കുന്നു. അടുത്തതായി നമുക്ക് സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, അതിനെക്കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഒരു ലോഡിനെ നേർരേഖയിൽ ചലിപ്പിക്കുന്ന ഒരു ആക്ച്വേറ്റർ ആണ്. ഇതിന് ന്യൂമാറ്റിക് ഫോഴ്സ് ഒരു ഡയറക്ഷനിലേക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് സിംഗിൾ ആക്ടിംഗ് എന്ന് വിളിക്കുന്നു. എതിർദിശയിൽ ചലിക്കുന്നതിന് എക്സ്റ്റേണൽ ഫോഴ്സ് ലഭിക്കുന്നത് സ്പ്രിങ്ങോ ലോഡിൻ്റെ തന്നെ ഭാരവോ മൂലമാണ്. പേജ് നമ്പർ 75 ചിത്രം 1 സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറിനെ കൺസ്ട്രക്ഷൻ കാണിച്ചിരിക്കുന്നു. സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഇവയാണ്: സിലിണ്ടർ, പിസ്റ്റൺ, പിസ്റ്റൺ റോഡ്, സീൽ, സ്പ്രിംഗ് എന്നിങ്ങനെ 1, 2 ക്രമത്തിൽ കാണിച്ചിരിക്കുന്നു. അടുത്ത വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ. തുടക്കത്തിൽ
പിസ്റ്റൺ സിലിണ്ടറിനകത്ത് ഒരഗ്രത്തിൽ സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് മൂലം സ്ഥിതി ചെയ്യുന്നു. ഇല്ലറ്റ് പോർട്ടിൽ കൂടി കംപ്രസ്ഡ് എയർ സപ്ലൈ ചെയ്യുമ്പോൾ പിസ്റ്റണിൽ പ്രഷർ ആക്ട് ചെയ്യുന്നു. പ്രഷറും പിസ്റ്റണിൻ്റെ ടോപ്പ് സർഫസ് ഏരിയയുടെയും പരിണതപരമായി ലഭിക്കുന്ന ഉയർന്ന ഫോഴ്സ് സ്പ്രിംഗ് ഫോഴ്സിനെതിരായി പ്രവർത്തിച്ച് പിസ്റ്റണിനെ മുന്നോട്ട് ചലിപ്പിക്കുന്നു. ഇതിൻ്റെ ഫലമായി സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യുന്നു. പിസ്റ്റണിന് എക്രോസായുള്ള എയർ ലീക്ക് സീൽ തടയുന്നു. തുടർച്ചയായി എയർ ഫ്ലോ പിസ്റ്റൺ റോഡിനെ തുടർച്ചയായി ചലിപ്പിക്കുന്ന ലോഡ് പിസ്റ്റൺ റോഡ് വഴി പിസ്റ്റണുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് ലോഡ് പിസ്റ്റണോടൊപ്പം ചലിക്കുന്നു. പിസ്റ്റണും ലോഡും പിസ്റ്റൺ മറ്റേ എൻഡിൽ എത്തുന്നതുവരെ ചലിക്കുന്നു. പിസ്റ്റണിന് ഈ എൻഡിൽ നിന്ന് കൂടുതൽ ചലിക്കാൻ സ്പേസ് ഇല്ലാത്തതിനാൽ പിസ്റ്റണിൻ്റെയോ ലോഡിൻ്റെയോ ചലനം നിൽക്കുന്നു. പിസ്റ്റണിൻ്റെ ഈ ചലനത്തിനെ ഫോർവേഡ് സ്ട്രോക്ക് എന്ന് വിളിക്കുന്നു. ചിത്രം 2 ഇത് കാണാം. ഫോർവേഡ് സ്ട്രോക്കിൽ പിസ്റ്റൺ റോഡ് പുറത്തേക്ക് വരുന്നു. പിസ്റ്റണിലേക്ക് ആക്ട് ചെയ്യുന്ന പ്രഷർ നിൽക്കുമ്പോൾ സ്പ്രിങ്ങിനെതിരെ ആക്ട് ചെയ്യുന്ന ന്യൂമാറ്റിക് ഫോഴ്സ് വീക്കാവുന്നു. അതുകൊണ്ട് സ്പ്രിംഗ് പിസ്റ്റണിനെ ബാക്കിലേക്ക് തള്ളുന്നു. ഈ സ്ട്രോക്കിനെ റിട്ടേൺ സ്ട്രോക്ക് എന്ന് വിളിക്കുന്നു. ചിത്രം 3 കാണാം. റിട്ടേൺ സ്ട്രോക്കിൽ പിസ്റ്റൺ റോഡ് സിലിണ്ടറിനുള്ളിലേക്ക് പോകുന്നു. അടുത്തത് ഡയറക്ഷൻ കൺട്രോൾ ഓഫ് സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ. ഒരു സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറിനെ നിയന്ത്രിക്കുന്നതിന് അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറിലെ പുഷ് പുൾ ലോഡിന് 3-port 2-position ഡയറക്ഷൻ കൺട്രോൾ വാൽവ് മെയിൻ കൺട്രോൾ ഭാഗം ആയിട്ട് എല്ലായ്പ്പോഴും ആവശ്യമാണ്. അടുത്തത് കൺസ്ട്രക്ഷൻ ഓഫ് 3-port 2-position വാൽവ്, പേജ് നമ്പർ 76, ചിത്രം 4 ഈ വാൽവിൻ്റെ കൺസ്ട്രക്ഷൻ കാണിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഭാഗങ്ങൾ ഇവയാണ്: വാൽവ് ബോഡി, സ്പൂൾ, ആക്ടുവേഷൻ മെക്കാനിസം, പുഷ് ബട്ടൺസ് ആൻഡ് സ്പ്രിംഗ്, എയർ ഫ്ലോ പാത്ത്, പോർട്സ് PAR എന്നിങ്ങനെ കാണിച്ചിരിക്കും. വാൽവ് ബോഡിയിൽ സ്പൂൾ ഉൾക്കൊള്ളിക്കുന്നതിനും എയർ ഫ്ലോയ്ക്കുമുള്ള ഇൻറ്റേണൽ പാസേജും ആക്ചുവേഷൻ മെക്കാനിസത്തിനും വേണ്ട ക്യാവിറ്റി ഉണ്ടാക്കിയിരിക്കുന്നു. ഒരു പിസ്റ്റൺ രൂപത്തിലുള്ള ഭാഗമായ സ്പൂൾ എയർ ഫ്ലോ പാത്ത് മാറ്റുന്നതിനായി ഷിഫ്റ്റ് ചെയ്യുന്നു. ആക്ചുവേഷൻ മെക്കാനിസം സ്പൂൾ ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. എയർ പൈപ്പ് കണക്ടറിൻ്റെ സഹായത്താൽ കണക്ട് ചെയ്യുന്ന ഭാഗമാണ് പോർട്ട്. അടുത്തായി പറയുന്ന വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് 3-port 2-position വാൽവ്. 3-port 2-position വാൽവിൻ്റെ എയർ ഫ്ലോയിൽ 2 അവസ്ഥകൾ അല്ലെങ്കിൽ സ്ഥാനങ്ങൾ ഉണ്ട്. ഇൻപുട്ട് പോർട്ട് ബ്ലോക്ക് ചെയ്യുകയും ഔട്ട്പുട്ട് പോർട്ട് എസോസ്റ്റുമായി കണക്റ്റഡ് ആകുന്നു. ഈ അവസ്ഥയിൽ കംപ്രസ്ഡ് എയർ വാൽവിൽ കൂടി ഫ്ലോ ചെയ്യുന്നില്ല. കൂടാതെ ഔട്ട്പുട്ട് പോർട്ട് എസോസ്റ്റ് പോർട്ടുമായി കണക്റ്റഡ് ആകുന്നതുകൊണ്ട് ഔട്ട്പുട്ട് ലൈനിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ചിത്രം 5 ഇത് കാണാം. അടുത്ത ഘട്ടം ഇൻപുട്ട് പോർട്ട് ഔട്ട്പുട്ട് പോർട്ടിൽ കണക്റ്റ് ആയി എസോസ്റ്റ് പോർട്ട് ബ്ലോക്ക് ആകുന്നു. ഈ അവസ്ഥയിൽ കംപ്രസ്ഡ് എയർ വാൽവിൽ കൂടി ഫ്ലോ ചെയ്ത് പിസ്റ്റണിനെ തള്ളുന്നു. ചിത്രം 6 കാണാം. ചിത്രം 7 കാണുന്നത് സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറിൻ്റെ പ്രവർത്തന സർക്യൂട്ടാണ്. ചിത്രം 8 കംപ്രസർ സ്വിച്ച് ഓൺ ആവുമ്പോൾ കംപ്രസ്ഡ് എയർ ഇൻപുട്ട് പോർട്ടിലെത്തുന്നു. ചിത്രം 9 പുഷ് ബട്ടൺ പ്രസ്സാകുമ്പോൾ വാൽവ് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായി എയർ ഫ്ലോ ഡയറക്ഷൻ ചേഞ്ച് ആകുന്നു. പുഷ്
പുഷ് ബട്ടൺ റിലീസാകുമ്പോൾ പിസ്റ്റൺ ബാക്കിലേക്ക് പോകുന്നു. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ സഹായത്തോടു കൂടി നോക്കുക. ഈ അറിഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.